മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിൽ ഒരു വെല്ലുവിളി നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ പൃഥ്വിരാജ്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകം ജനിപ്പിച്ചു. ഇപ്പോൾ ചിത്രീകരണത്തിന് കാലാവസ്ഥ വെല്ലുവിളിയായിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ നടൻ പൃഥ്വിരാജ് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ഇത് സംബന്ധിച്ച സൂചനകൾ ഉള്ളത്. ആകാശത്ത് തെളിഞ്ഞ മഴവില്ലിന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കാലാവസ്ഥ ദൈവങ്ങളെ, ഇത് പൂർത്തിയാക്കാൻ എനിക്ക് നിങ്ങളുടെ കൈസഹായം വേണം എന്ന കുറിപ്പിനൊപ്പം എംബുരാൻ L2E എന്ന് ഹാഷ്ടാഗുകളും താരം പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ ക്രെയിനുകളിൽ ലൈറ്റുകളൊക്കെ ലിഫ്റ്റ് ചെയ്തുള്ള ഗംഭീര ഷോട്ടുകൾ ഒരുക്കുന്നതിന്റെ ചിത്രങ്ങൾ ആരാധകർ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. വലിയ എഫേർട്ടൊക്കെ എടുത്താണ് ഈ ചിത്രത്തിന്റെ മേജർ ഷെഡ്യൂളായ ഗുജറാത്ത് ഷെഡ്യൂൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള പല വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ ആരാധകരെ ഞെട്ടിപ്പിച്ചിട്ടും ഉണ്ട്. എംബുരാന്റെ 7-ാമത്തെ ഷെഡ്യൂൾ ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പൃഥ്വിരാജിന്റെ പോസ്റ്റും എത്തിയത്. സിനിമയിൽ ഏറെ നിർണായകമായ സീനുകൾ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഷെഡ്യൂളാണ് ഗുജറാത്തിൽ നടക്കുന്നത്. ജൂലൈ അവസാനത്തോടെ പൂർത്തിയാക്കുന്ന നിലയിലായിരുന്നു ഷെഡ്യൂൾ നിശ്ചയിച്ചിരുന്നത്. മോഹൻലാൽ, ടൊവിനോ തോമസ് എന്നിവരും ഉൾപ്പെടുന്നതാണ് 7-ാം ഷെഡ്യൂൾ. ലൂസിഫറിലും ടൊവിനോ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടുപേർക്കും ഒരുമിച്ച് സീനുകൾ ഇല്ലായിരുന്നു. എന്നാൽ എംബുരാനിൽ ടൊവിനോ ചെയ്യുന്ന ജതിൻ രാംദാസും മോഹൻലാൽ ചെയ്യുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുമെന്ന് ഉറപ്പാണ്. ഒപ്പം ഖുറേഷി അബ്രഹാം, ജതിൻ രാംദാസും ഒക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. എംബുരാന്റെ 8-ാം ഷെഡ്യൂൾ അബുദാബിയിലും 9-ാം ഷെഡ്യൂൾ ദുബായിലുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ വിവരങ്ങൾ. പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ എംബുരാന്റെ ഷൂട്ടിംഗ് ഒക്ടോബറോടെ പൂർത്തിയാകാനാകും എന്നാണ് കരുതുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അപ്പോൾ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന വിവരം. എല്ലാം കണക്കൂട്ടിയതുപോലെ നടക്കുകയാണെങ്കിൽ 2025 ആദ്യ പകുതിയിൽ സിനിമ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.